കുന്ദമംഗലത്തെ എക്സൈസിന്റെ വൻ മയക്കുമരുന്ന് വേട്ട. 10 ലക്ഷം രൂപയുടെ ഹഷീഷ് ഓയിലുമായി രണ്ട് പേർ പിടിയിലായി. വയനാട് സ്വദേശി വിനീത്, പാലക്കാട് സ്വദേശിയായ മുഹമ്മദ് ഷാഫി എന്നിവരാണ് പിടിയിലായത്. കുന്ദമംഗലം എക്സൈസ് സംഘമാണ് വാഹന പരിശോധനയ്ക്കിടെ 10 ലക്ഷം രൂപയുടെ ഹഷീഷ് ഓയിൽ പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരും പിടിയിലായിട്ടുണ്ട്. മയക്കുമരുന്ന് മാഫിയയുടെ പ്രധാന കണ്ണി കോഴിക്കോട് വയനാട് സ്വദേശി വിനീത്, വിതരണക്കാരൻ പാലക്കാട് സ്വദേശി മുഹമ്മദ് ഷാഫി എന്നിവരാണ് പിടിയിലായത്. വിദ്യാർത്ഥികൾക്ക് ലഹരി മരുന്നെത്തിക്കുന്ന സംഘത്തിലെ പ്രധാനികളാണ് പിടിയിലായതെന്ന് എക്സൈസ് സംഘം പറഞ്ഞു. വയനാട് സ്വദേശി വിനീത് നേരത്തെയും മയക്കുമരുന്ന് കേസിൽ പ്രതിയായതിനാൽ ഇയാളെ എക്സൈസ് സംഘം നിരീക്ഷിച്ചു വരികയായിരുന്നു. വിശാഖപട്ടണത്ത് നിന്നാണ് ഇവർ മയക്കുമരുന്ന് കൊണ്ടുവരുന്നത്. ഏജന്റുമാർക്ക് ഓൺലൈൻ വഴി പണം അയച്ചു കൊടുത്ത് വിനോദയാത്രയ്ക്കെന്ന വ്യാജേനെ സ്ഥലത്തെത്തി മയക്കുമരുന്ന് ശേഖരിക്കുകയാണ് പതിവ്. 2 ഗ്രാം വീതമുള്ള ബോട്ടിലുകളിലാക്കിയാണ് വിൽപ്പന. ഇത്തരമൊരു ബോട്ടിലിന് 2000 രൂപ വരെ ഈടാക്കുന്നതായും കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചാണ് വിൽപ്പനയെന്നും എക്സൈസ് സംഘം പറഞ്ഞു. ഭാഗങ്ങളിൽ വാഹന പരിശോധന നടത്തി വരുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പക്ഷേ ഈ പ്രതികളെപ്പറ്റി ഞങ്ങൾക്ക് മുൻപേ ധാരണ ഉണ്ടായിരുന്നു. കാരണം ഇതിലൊരു പ്രതി മുമ്പ് ഇവിടുത്തെ കേസിലെ പ്രതിയാണ്. ഇവർ വിശാഖപട്ടണത്തിൽ നിന്ന് അടുത്ത ഏജൻറ്റുമാർക്ക് പിന്നെ വാട്സപ്പ് മുഖേന പിന്നെ ഗൂഗിൾ പേ ഒക്കെ വഴിയായിട്ട് ക്യാഷ് ഇട്ട് കൊടുക്കും. അത് പകരം ഇവർ അവിടെ സാധനം ഒരുക്കി വെക്കും. എന്നിട്ട് അത് ഒരു ടൂറ് പോകുന്ന ഏജനെ പോയിട്ട് എടുത്തു കൊണ്ടുവരും. ഇന്ന് ചെറിയ ചെറിയ ബോട്ടിലുകളാക്കിയിട്ട് അത് ഇവിടുത്തെ കോളേജ് വിദ്യാർത്ഥികൾക്കും പിന്നെ കെ എം സി ടി എല്ലാ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും സാധനം വിതരണം ചെയ്യുന്നു. കുട്ടികൾക്കിടയിൽ മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിച്ചെങ്കിലും സർക്കാർ നേതൃത്വത്തിൽ നടക്കുന്ന ബോധവൽക്കരണം ഉൾപ്പെടെ വലിയ ഗുണം ചെയ്തതായും മുൻപ് മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെട്ട പ്രതികളെ കേന്ദ്രീകരിച്ച് പരിശോധന കൂടുതൽ ശക്തമാക്കുമെന്നും സംഘം അറിയിച്ചു. കുട്ടികളിൽ നമ്മളെ വിമുക്തിൻ്റെ പദ്ധതി സർക്കാർ നടപ്പാക്കുന്നതിനെ കൊണ്ട് കുട്ടികളിലേക്കുള്ള ഞങ്ങൾ ബോധവൽക്കരണ പരിപാടി നടത്തുന്നുണ്ട്. പക്ഷേ ലഹരി മാഫിയ എന്നുണ്ടെങ്കിൽ ഓരോ ദിവസം നമ്മൾ കാണുന്നത് കുറച്ച് പിടിക്കപ്പെടുമ്പോഴാണ് ഇതിൻ്റെ ഒരു തീവ്രത നമ്മൾ മനസ്സിലാകുന്നത്. അത് തടയാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇനിയും ശക്തമായ റെയ്ഡും ഇങ്ങനത്തെ പ്രതികളെപ്പറ്റി മുൻകാല പ്രതികളെപ്പറ്റി ഞങ്ങൾ ഈ നിരീക്ഷണം നടത്തി അവരെ പ്രവൃത്തി ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. CTV പ്രാദേശിക വാർത്ത, കുന്ദമംഗലം.